നിഴിയിൽ അഞ്ജനമിഴുതും വചനം മനസ്സിൽ മലരായി പൊഴിയും വചനം വഴിയിൽ തെളിയും ദീപം വചനം പ്രിയനേ നിന്നുടെ മൊഴികൾ മധുരം പ്രിയനേ നിന്നുടെ മൊഴികൾ മധുരം തിരുമൊഴികൾ കേൾക്കാം തിരുവചനം പാടാം ജീവനിൽ എന്നെന്നും വരമേകും വചനം വരമേകും വചനം വരമേകും വചനത്തിലേക്ക് സ്വാഗതം. ഇന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20:19-29 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഭയപ്പെട്ട് ഒളിച്ചിരിക്കുന്ന ശിഷ്യരെയാണ് സുവിശേഷത്തിൽ നമ്മൾ ഇന്ന് കാണുന്നത്. കാരണം അവര് യഹൂദരെ അത്രമേൽ ഭയപ്പെട്ടു എന്നാണ് പറയുന്നത്. കാരണം ഇവരെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ കൊന്നുകളയാനുള്ള രാജാവിന്റെ വിധി ഉണ്ടായിരുന്നവരായിരുന്നു അവര്. അതുകൊണ്ട് ഇവരിനെ ഒളിച്ചും പാത്തും ഒക്കെ നിൽക്കാം. ആമകള് അവരുടെ തല ഇങ്ങനെ ഉള്ളിലേക്ക് വലിച്ച് ഇരിക്കണ പോലെ ഈ പാവപ്പെട്ട ശിഷ്യന്മാര് ഈശോയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ തുടങ്ങിയതിന്റെ ഒക്കെ ഒരു പേടിയോടുകൂടെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ജീവിക്കണെന്നൊക്കെ ആലോചിച്ചിട്ട് സങ്കടപ്പെട്ട് അവർ ഒളിച്ചിരിക്കണ പോലെ ഒരു ഒളി സങ്കേതത്തിൽ ഇങ്ങനെ മാറി നിൽക്കുകയാണ്. യഹൂദരെ ഭയന്നിട്ടെന്ന് പറയാം. ആ സമയത്താണ് ഈശോ അവരുടെ മുൻപില് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്ന ആദ്യത്തെ വാക്ക് ശാലോം. ഒറ്റ വാക്ക് മീൻസ് സമാധാനം. സമാധാനം നഷ്ടപ്പെടുത്ത അവരെ എവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനമാണ് ഇപ്പോ ആവശ്യം അല്ലേ? അപ്പൊ ഒരു ശിഷ്യന്മാരിങ്ങനെ മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ ആത്മാവിൽ സന്തോഷിക്കുന്നുണ്ട്. കാരണം ദേ വർ ഫിയേർഡ്. അവരിങ്ങനെ വേദനിച്ച് പേടിച്ച് ഒളിച്ചിരുന്ന് രാത്രി ഉറക്കമില്ലാതെ മിഴികളൊക്കെ ഇങ്ങനെ ആകെ അസ്വസ്ഥമായിരിക്കുന്ന സമയത്താണ് അവര് പോലും അറിയാതെ ഈശോ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞത്, കുഞ്ഞുങ്ങളെ ശാലോ, സമാധാനം നൽകാൻ ഞാനുണ്ട്. നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത്? യഹൂദരെയോ? അവരെ പേടിച്ചിട്ടാണോ നിങ്ങൾ ഇങ്ങനെ ഒളിച്ചിരിക്കണേ? പേടിക്കണ്ട, നീ നിങ്ങൾക്ക് വേണ്ടത് ഞാൻ തന്ന് സമാധാനം തന്ന് ഭയം മാറ്റി ധൈര്യം തരാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് എന്താണ്? പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ വലിയ മാറ്റങ്ങളല്ലേ സംഭവിക്കണേ. പേടിച്ചിരുന്ന അവര് പിന്നെ ഇറങ്ങിത്തിരിക്കുകയാണ്. ആയിരങ്ങളുടെ മുമ്പിൽ, 10,000 മുൻപിൽ പോയിട്ട് അത് ഏറ്റവും വലിയ ഇവരുടെ യഹൂദന്മാരുടെ പട്ടണത്തിന്റെ നടുവിൽ നിന്നിട്ടൊക്കെ പോയിട്ടാണ് അവരിങ്ങനെ ഉത്തിതനായ മിശിഹായെ കുറിച്ചൊക്കെ ഇങ്ങനെ വാദപരാതെ പ്രസംഗിക്കണേ. അവര് കേൾക്കുന്നവരൊക്കെ ഉണ്ട്, പിടിച്ചു തിന്നാൻ വരുന്നവരുണ്ട്, വെട്ടിക്കൊല്ലാൻ നിൽക്കുന്നവരുണ്ട്. അവരുടെ മുമ്പിലൊക്കെയാണ് ഇവർ പുതുവീഞ്ഞു കുടിച്ചവരെ പോലെ പ്രസംഗിക്കണേ. ആണ് നടപടി പുസ്തകത്തിലൊക്കെ നല്ല വായനയുള്ളത്. അവർ പറയാണ് ഇവരുടെ ഇവരുടെയൊക്കെ പ്രസംഗം കേട്ടിട്ട് അവരിങ്ങനെ പറയാണ്, ഇവര് വല്ല എന്തെങ്കിലും മദ്യം കുടിച്ചുവോ? കാരണം ഇവർക്ക് ലഹരി പിടിച്ചവരെ പോലെയാണ് ഇവര് തുള്ളിച്ചാടി യഹൂദന്മാരുടെ മുമ്പിൽ, അല്ലെങ്കിൽ എതിർത്ത ക്രിസ്തുവിനെ കൊന്നവരുടെ മുൻപിൽ പോലും പോയിട്ട് പറയണത് ഉത്തിതനായ മിശിഹായാണ് ജീവിതത്തിന്റെ സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പൊ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ഒന്നും കുടിച്ചിട്ടില്ല, ഈ പുലരിയിലൊക്കെ എവിടെ നിന്ന് മദ്യം കിട്ടാനാ, ഏത് കള്ളുഷാപ്പ തുറന്നിരിക്കണെന്നൊക്കെ പറയുന്ന രീതിയിലാണ് അവർ പറയണേ. ഇതൊന്നുമല്ല, നീ ഒരു കള്ളുഷാപ്പിൽ നിന്നും കിട്ടിയ മദ്യത്തിന്റെ വീര്യം കൊണ്ടല്ല, മറിച്ച് ഈശോ എങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ആരെയും ഭയപ്പെടേണ്ട, ശാലവും സമാധാനം. ഇതെന്താ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കണേ? ഈ ഒരു കുഞ്ഞു ശുശ്രൂഷയിലൂടെ ഈശോ നമ്മളോട് എന്താ പറഞ്ഞുകൊണ്ടിരിക്കണേ? നിന്റെ ജീവിതത്തിലെ ഏത് ആവശ്യമാണോ ഉള്ളത്, ആ ആവശ്യം നോക്കി ഈശോ ഇടപെടും. നിനക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് ഒരുപക്ഷെ നിനക്കറിയില്ല. നീ ഏത് മേഖലയിൽ ഇരിക്കുന്ന ഒരുപക്ഷെ നിനക്ക് നിന്റെ ബുദ്ധി പോലും നശിച്ചിരിക്കുന്നുണ്ടാവും. പക്ഷെ ഹി നോസ് എവരിതിങ്. അവൻ അറിയാനെല്ലാം. അവൻ നിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞിട്ട് ഇടപെടും. ആ സമയത്ത് വേണമെങ്കിൽ കുറച്ച് എന്താ പറയാ ചോക്കോബാറൊക്കെ കൊണ്ടുവന്നിട്ട് അവർക്ക് ഭക്ഷണം കഴിക്കും മക്കളെന്ന് വേണമെങ്കിൽ ഈശോയ്ക്ക് പറഞ്ഞു പോകാറുന്നില്ലേ. ആ സമയത്ത് ഈശോയ്ക്ക് നല്ല കുറച്ച് മീനൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട്, എടാ പത്രോസ്, നീ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് നാളായില്ലേ, വാ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം, അത്താഴം പങ്കിടാം, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ അതൊന്നും മാറ്റായിരുന്നു. പക്ഷെ ഈശോയ്ക്ക് അറിയാം ഈ സമയത്ത് അവർക്ക് ഭക്ഷണമല്ല ആവശ്യം, ഈ സമയത്ത് അവർക്ക് ആവശ്യം ഒരു മെന്റൽ സപ്പോർട്ടാണ്. ഈശോയ്ക്ക് അറിയാം ആ മെന്റൽ സപ്പോർട്ട് അവന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ നീ എന്തിനാ സങ്കടപ്പെട്ടിരിക്കണേ? ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്കൊക്കെ ചിലപ്പോഴൊക്കെ ഉണ്ടാവില്ല, തോന്നലുണ്ടാവില്ല, എന്തിനെ കുറിച്ചൊക്കെ പേടിച്ചുകൊണ്ടിരിക്കണേ, എന്താ സംഭവിക്കുക, നാളെ എന്താ ഉണ്ടാവുക, കടബാധ്യത, ആ പ്രശ്നം ഈ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് പേടിച്ചിരിക്കുന്നുണ്ടാവും. പക്ഷെ ഈശോ നിന്റെ അടുത്ത് പറയാണ്, നിന്റെ ഏത് പ്രശ്നമാണോ ആ പ്രശ്നത്തിൽ ഇടപെട്ട് നിനക്ക് സൗഖ്യം തരും. വേണമെങ്കിൽ ഒരു സന്തോഷത്തോടുകൂടെ ഒന്ന് പുഞ്ചിരിച്ച് ഈ വചനം കേൾക്കുന്നവര് ആത്മാവിൽ പുഞ്ചിരിച്ച് ഈശോയുടെ ഒരു ചൈതന്യത്തോടുകൂടെ ജീവിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വരമേകും വചനം.